ഗെയിമുകളുടെ കാര്യത്തിലും സർപ്രൈസുകളുടെ കാര്യത്തിലും മറ്റ് സീസണുകളെ അപേക്ഷിച്ച് ഏറെ മുന്നിലാണ് ബിഗ് ബോസ് മലയാളം സീസൺ 4 പ്രേക്ഷകർക്കുള്ള പൊതു അഭിപ്രായം അതാണ് മുൻ സീസണുകൾ പകുതിയോളം ദിനങ്ങൾ പിന്നിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് വെറും മൂന്നാം വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാലാം സീസണ് ഉള്ളത് ഈ സീസണിലെ ഏറ്റവും വലിയ സർപ്രൈസ് ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നടന്നു സീക്രട്ട് റൂമിലേക്ക് മാറ്റിയ നിമിഷയുടെ മടങ്ങിവരവായിരുന്നു അത് രണ്ടു ദിവസത്തോളം ബിഗ് ബോസിന്റെ സീക്രട്ട് റൂമിൽ സമയം ചിലവഴിച്ച നിമിഷയെ ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ പലതവണ സ്ക്രീനിൽ കാണിച്ചിരുന്നു ഈ രണ്ട് ദിവസവും നിമിഷ ഷോ കണ്ടുകൊണ്ടാണ് ഇരുന്നത് പിന്നാലെ ബിഗ് ബോസ് നിമിഷയോട് സംസാരിക്കുകയായിരുന്നു നിമിഷയോട് സുഖവിവരങ്ങൾ അന്വേഷിച്ച ശേഷം തിരികെ ഹൗസിലേക്ക് പോകുന്ന കാര്യം ബിഗ് ബോസ് ആരാഞ്ഞു ഇങ്ങനെ ഇരുന്നാൽ മതിയോ എന്നും തിരികെ പോകേണ്ടേയെന്നുമായിരുന്നു ബിഗ് ബോസിന്റെ ചോദ്യം പോയിട്ട് തിരികെ വരുന്ന മത്സരാർത്ഥികൾക്കുള്ള മുന്നറിയിപ്പ് ബിഗ് ബോസ് നിമിഷയ്ക്കും നൽകി ഈ ദിവസങ്ങളിൽ എവിടെയായിരുന്നു എന്നത് ആരോടും പറയരുതെന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ ആരോടും പങ്കുവെക്കരുതെന്നും ബിഗ് ബോസ് അറിയിച്ചു പിന്നെ മത്സരാർത്ഥികളെ അമ്പരപ്പിച്ചുകൊണ്ടായിരുന്നു ഹൗസിലേക്ക് നിമിഷയുടെ കടന്നുവരവ് കൺഫഷൻ റൂമിലൂടെയാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് നിമിഷയ്ക്ക് പ്രവേശനം അനുവദിച്ചത് ആളെ തിരിച്ചറിയാത്ത രീതിയിൽ ഒരു കറുത്ത വസ്ത്രവും ഒരു മുഖംമൂടിയും ധരിച്ചാണ് നിമിഷ ഹൗസിലേക്ക് തിരികെ എത്തിയത് മുഖംമൂടി വെച്ചെത്തിയ ആളെ ആർക്കും പെട്ടെന്ന് മനസ്സിലായില്ല ഒരു ടാസ്കിൻ്റെ നിയമങ്ങൾ അടങ്ങിയ കുറിപ്പോടെയാണ് നിമിഷ മത്സരാർത്ഥികൾക്കിടയിലേക്ക് എത്തിയത് ആ സമയം എല്ലാവരെയും ഹാളിലേക്ക് ബിഗ് ബോസ് വിളിച്ചു വരുത്തിയിരുന്നു മുഖംമൂടി മാറ്റാതെ തന്നെ നിമിഷ ടാസ്ക് നിയമങ്ങൾ വായിക്കാൻ തുടങ്ങി ശബ്ദം കേട്ട മറ്റുള്ളവർ തങ്ങളുടെ സഹ മത്സരാർത്ഥിയെ വേഗത്തിൽ തിരിച്ചറിയുകയായിരുന്നു കയ്യടികളോടെയാണ് മിക്ക മത്സരാർത്ഥികളും നിമിഷയുടെ മടങ്ങിവരവിനെ സ്വീകരിച്ചത് കൂട്ടത്തിൽ പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നതുപോലെ ഏറ്റവും ആവേശം ജാസ്മിന് ആയിരുന്നു തുള്ളിച്ചാടിക്കൊണ്ടാണ് ജാസ്മിൻ തങ്ങളുടെ പ്രിയ സുഹൃത്തിൻ്റെ മടങ്ങിവരവിനെ സ്വീകരിച്ചത് അതേസമയം നിമിഷയുടെ മടങ്ങിവരവ് ബിഗ് ബോസ് ഹൗസിൽ ചൂടേറ്റുമെന്ന് ഉറപ്പാണ് പോയി വന്ന മത്സരാർത്ഥി എപ്പിസോഡുകൾ കണ്ടിരിക്കുമെന്ന് മറ്റു മത്സരാർത്ഥികൾ സ്വാഭാവികമായും കരുതും അതിനാൽ തന്നെ നിമിഷ എന്ന മത്സരാർത്ഥിയെ മറ്റുള്ളവർ ഇനി ഗൗരവത്തോടെ എടുക്കും അതേസമയം ഹൗസിലെ ബലതന്ത്രത്തെക്കുറിച്ച് ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ടാവുന്ന നിമിഷയുടെ മുന്നോട്ടുള്ള പെരുമാറ്റം എങ്ങനെയെന്നും പ്രേക്ഷകർ കാത്തിരിക്കുന്ന കൗതുകമാണ് അതേസമയം നിമിഷയുടെ മടങ്ങിവരവിൻ്റെ ആശങ്കയിലാണ് ചില മത്സരാർത്ഥികൾ ഡോക്ടർ റോബിനാണ് ഈ സംശയം ആദ്യം പങ്കുവച്ചത് ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ദിൽഷയോടാണ് റോബിൻ ഇക്കാര്യം ചോദിച്ചത് അവൾ പുറത്തുപോയി എല്ലാം അറിഞ്ഞിട്ടാവുമോ തിരികെ വന്നിട്ടുണ്ടാവുക എന്നായിരുന്നു റോബിൻ്റെ അന്വേഷണം തനിക്കറിയില്ല എന്ന തരത്തിലാണ് ദിൽഷ പ്രതികരിച്ചത് അതിനിടെ ഇതുവരെയുള്ള വീക്ക്ലി ടാസ്കുകൾ കായികവും ബുദ്ധിപരവുമായ മത്സരക്ഷമത പരിശോധിക്കുന്നവയായിരുന്നെങ്കിൽ ഇത്തവണത്തേത് കലാപ്രകടനങ്ങളുടേതാണ് ബി ഫോക്കസ് എന്ന് പേര് നൽകിയിരിക്കുന്ന ടീം അവതരിപ്പിച്ച ടെലിവിഷൻ വാരഫലം പ്രേക്ഷകർക്ക് രസകരമായ നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒന്നായി ജ്യോതിഷ്യനായി റോൺസനും അവതാരകയായി നിമിഷയും പരിപാടിയിലേക്ക് കോളുകൾ വിളിക്കുന്നവരായി ബ്ലെസ്ലിയും നവീനും എത്തി വീക്ക്ലി ടാസ്കിൽ ആദ്യം കലാപ്രകടനവുമായി എത്തിയ ടീം ഫോക്കസിൻ്റെ പ്രകടനം പ്രേക്ഷകർക്കും മറ്റ് മത്സരാർത്ഥികൾക്കും ആസ്വാദകരമായ അനുഭവമായി